44 ചകനം മൂന്നാർ മാട്ടുപെട്ടിയിൽ കാട്ടാന പടയപ്പയുടെ ആക്രമണം ഉണ്ടായി. വഴിയോര കടകളൊക്കെ പടയപ്പ തകർത്ത് വിട്ടു. എമിൻ ജോസ് തൊടുപുഴയിൽ നിന്നും ടെലിഫോണിൽ ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പടയപ്പ അവിടെ വിട്ടുപോകുന്ന ലക്ഷണമില്ല. പടയപ്പ എന്തെങ്കിലും അന്ത്യം കണ്ടേ അടങ്ങും എന്നുള്ള ലൈനിൽ അവിടെ തന്നെ തുടരുകയാണ്. നാട്ടുകാർക്കും പ്രിയപ്പെട്ടവനായി പടയപ്പ മാറിയിട്ടുണ്ട്. എമിൻ, എപ്പോഴാണ് ഈ കാട്ടാന ഇറങ്ങിയത്? ഇപ്പോഴും ഈ ജനവാസ മേഖലയിൽ ഈ പടയപ്പ നിലയുറപ്പിച്ചിരിക്കുകയാണോ? പുലർച്ചെയാണ് ഈ പടയപ്പ മാട്ടുപെട്ടി എക്കോ പോയിന്റിന് സമീപത്തേക്ക് എത്തിയത്. ഈ സ്ഥലത്ത് പതിവായി എത്താറുള്ളതാണ് പടയപ്പ. എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെയുള്ള വഴിയോര കടകൾ തകർക്കുക, അതിനുള്ളിലെ സാധനങ്ങൾ എടുത്ത് ഭക്ഷിക്കുക, ഇത് പതിവാണ്. പലപ്പോഴായി ഈ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇന്നും അതുതന്നെയാണ് ഉണ്ടായത്. പുലർച്ചെ എത്തിയ പടയപ്പ ഈ വഴിയോര കടകൾ തകർത്തു, അതിനുള്ളിലെ സാധനങ്ങൾ എടുത്ത് ഭക്ഷിച്ചു. അതിനുശേഷം റോഡിൽ കുറെ നേരം നിന്നതിന് ശേഷമാണ് ഇപ്പോൾ ഈ കാട്ടിലേക്ക് കയറിപ്പോയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സൈലന്റ് വാലി എസ്റ്റേറ്റ് മേഖലയിലായിരുന്നു പടയപ്പ് ഉണ്ടായിരുന്നത്. ഇവിടെ ഏകദേശം ഈ ലയങ്ങളോട് ചേർന്നുള്ള സ്ഥലത്തെ കൃഷിയിടങ്ങളൊക്കെ നശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈ പ്രദേശത്ത് പടയപ്പയുടെ ആക്രമണം വ്യാപകമായി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. എബിൻ ജോസ് ആണ് ടെലിഫോണിൽ ഉണ്ടായിരുന്നത്.